CCTV കൾ എത്ര ഉപകാരപ്രദമാണെന്ന് ഇന്റർനെറ്റിലെ ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ ക്യാമറ കണ്ണുകളിൽ അബദ്ധത്തിൽ പെട്ടുപോയതും അല്ലാത്തതുമായ രസകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ കുറച്ച് വീഡിയോകളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. പ്രകൃതി ഭംഗി ആസ്വദിക്കണം എന്ന് കരുതി ഒരു കാട്ടിൽ ടെന്റൊക്കെ അടിച്ച് താമസിച്ച് പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇങ്ങനൊരു കാഴ്ചയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഒരു കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും പകർത്തിയിരിക്കുന്ന ദൃശ്യമാണ്. കാറുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയുടെ തൊട്ടുമുകളിലൂടെ ഒരു ചെറിയ വിമാനം കടന്നു പോവുകയാണ്. ആ വിമാനം ഓടിച്ചിരുന്ന പൈലറ്റ് കുറച്ച് അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നയാളാണെന്ന് തോന്നുന്നു. തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തോടെയാണ് ഒരു ട്രക്കിനെ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നത്. മഴ നനയാതിരിക്കുവാനും വേണ്ടി വണ്ടി നല്ല കറക്റ്റ് സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പിലെ വെള്ളം മുഴുവൻ കറക്റ്റായിട്ട് ആ വണ്ടിയിലേക്ക് തന്നെ ചാടുന്നുണ്ട്. ഈ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യും, കാരണം ഇത് കാണുമ്പോൾ നമുക്കൊരു മാനസിക സുഖം അനുഭവപ്പെടുന്നുണ്ടല്ലോ. കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തെ കുട്ടികൾ അവർക്കൊരു കളിസ്ഥലം ഇല്ല എന്നോർത്ത് ഫുട്ബോൾ പരിശീലനം നിർത്തിയില്ല. കുറച്ച് വേറിട്ട രീതിയിലാണ് അവരുടെ ഫുട്ബോൾ കളി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പാറ്റകളെ വളർത്തുജീവിയാക്കിയ ഒരു വ്യക്തിയുടെ വീട്ടിലെ ക്യാമറയിൽ പകർത്തിയ ദൃശ്യമാണിത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടല്ലേ. ഇത്തരത്തിലുള്ള ഒരു ഗുഹയിലൂടെയുള്ള യാത്ര ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ വണ്ടിയുടെ കാര്യം കഷ്ടത്തിലാകും. ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ആരും അത് വിട്ടുകളയരുത്. ഒരു ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പകർത്തിയ വീഡിയോ ആണിത്. ആദ്യമൊന്നും അത്ര കുഴപ്പമില്ല എങ്കിലും കാറ്റിന്റെ സ്വഭാവം കുറച്ച് മാറി വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ഞെട്ടിവിറക്കുകയാണ്. എത്ര ഭംഗിയാണല്ലേ ഈ കെട്ടിടം കാണാൻ. ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. ഒരു മിനിറ്റ് കൊണ്ട് ഭീമാകാരമായ ആ കെട്ടിടത്തെ ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിച്ച് നിലം പൊത്തിക്കുകയാണ്. ഇദ്ദേഹം വേൾഡ് ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എത്ര അത്ഭുതകരമാണല്ലേ. മാസങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇത്തരത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വർക്കുകൾ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ബിയർ പൊട്ടിക്കാൻ ഓപ്പൺ എയർ ഇനി ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തനിക്ക് ബിയർ കുപ്പി തുറക്കാൻ തന്റെ വീട്ടിലെ പക്ഷികൾ തന്നെ ധാരാളം എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഡോൾഫിനും നായ്ക്കുട്ടിയും തമ്മിൽ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ചില്ലുകൂടിനുള്ളിലേക്ക് വാടാ എന്നാണ് ഡോൾഫിന്റെ മനസ്സിലെന്ന് തോന്നുന്നു. ഉൾ
ഉറുമ്പുകൾ ഇത്തരത്തിൽ വരിവരിയായിട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടാകും കാണുന്നത്. ഓസ്ട്രേലിയയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു തരം പുഴുക്കളാണിവ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാമ്പ ഇഴഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. വളഞ്ഞു തിരിഞ്ഞാണ് പോകുന്നതെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം വിട്ടുപോകുന്നില്ല. അക്കോമാൻ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഇത് യഥാർത്ഥ അക്കോമാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം കാര്യമായിട്ട് മീനുകളോട് എന്തോ പറയുന്നുണ്ട്. മീനുകളത് വളരെ ഗൗരവത്തോടെ തന്നെ കേട്ടു നിൽക്കുകയാണ്. സർഫിംഗ് ചെയ്തിട്ടില്ല എങ്കിലും സർഫിംഗ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ സർഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ക്യാമറയിൽ ഒരു കൂറ്റൻ സ്രാവ് കുടുങ്ങുകയാണ്. പന്തികൾ മനസ്സിലാക്കിയ അദ്ദേഹം ജീവനും കൊണ്ട് അപ്പോൾ തന്നെ രക്ഷപ്പെട്ടു. തലയിൽ കുടം വെച്ച് പെൺകുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ ഒരു ന്യൂ ജനറേഷൻ പതിപ്പെന്നോണം പൈനാപ്പിൾ തലയിൽ വെച്ച് സൈക്ലിൻ ചവിട്ടി ഒരു യുവാവ് പോവുകയാണ്. ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് ക്യാമറയിൽ പകർത്തുകയാണ് ഒരു വ്യക്തി. ആകാശത്ത് നിന്നും താഴേക്കുള്ള അതിന്റെ സഞ്ചാരപാത വരെ ഇവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇത് പകർത്തുന്ന ആ വ്യക്തിയുടെ മനോധൈര്യം നമ്മൾ കാണാതെ പോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഷട്ടിൽ കളിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നവർ നിസാരക്കാരല്ല. ഇവർ പ്രൊഫഷണൽ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ആണ്. ഇവരുടെ തന്ത്രങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ടൈമിങ്ങും ഭാഗ്യവും ഒരുമിച്ച് വന്നാൽ ഇതൊക്കെ നിസാരമാണല്ലേ. വിൻഡ് ടണൽ എക്സ്പെരിമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഇത് കാണുമ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. കുട്ടിക്കാലത്ത് പേപ്പർ വഞ്ചി ഉണ്ടാക്കാത്ത ആളുകൾ നമ്മളിൽ അപൂർവമായിരിക്കും. പക്ഷേ ഇന്തോനേഷ്യയിലെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്നത് കൂറ്റൻ കപ്പലുകൾക്ക് സമാനമായ ചെറിയ കപ്പലുകളാണ്. ഒരു മത്സരം എന്നോണമാണ് വിവിധങ്ങളായ കപ്പലുകൾ സംഘമായി ചേർന്ന ഓരോ ഗ്രൂപ്പ് കുട്ടികളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലതരം വെടിക്കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് കാണണമെങ്കിൽ അങ്ങ് സ്പെയിനിലേക്ക് ചെല്ലണം. അവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഇത്തരത്തിലുള്ള നിറങ്ങളോട് കൂടിയ വെടിക്കെട്ട്. ഒരു പൈലറ്റിന്റെ ഹെലികോപ്റ്റർ കൊണ്ടുള്ള സ്റ്റണ്ടിംഗ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ബൈക്ക് സ്റ്റാൻഡിങ്ങും കാർ സ്റ്റാൻഡിങ്ങും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കുറച്ച് വേറിട്ട് ചിന്തിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അഭ്യാസം എല്ലാം കഴിഞ്ഞ് വളരെ സുരക്ഷിതമായി തന്നെ യഥാസ്ഥാനത്ത് ഹെലികോപ്റ്റർ അദ്ദേഹം ലാൻഡ് ചെയ്യിക്കുന്നുണ്ട്. ഒച്ചുകൾ മുട്ടയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാ കണ്ടോളൂ. അഴുകിയ സ്ഥലങ്ങളാണ് ഒച്ചുകൾ മുട്ടയിടുവാൻ തിരഞ്ഞെടുക്കുന്നത്. ഒരു വർഷത്തിൽ 6 തവണ വരെ മുട്ടകളിടുവാൻ ഒച്ചുകൾക്ക് സാധിക്കും. ഇണചേരൽ കഴിഞ്ഞ് 3 മുതൽ 6 ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം 80 മുട്ടകൾ വരെ ഒച്ചുകൾക്ക് ഇടുവാൻ സാധിക്കും. 210 പൗണ്ട് ഭാരമുള്ള, അതായത് 95 കിലോഗ്രാം ഭാരമുള്ള ചങ്ങലയുടെ കോട്ടാണ് ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിടുന്നത്. അത് കഴിഞ്ഞ് അത് ധരിച്ചുകൊണ്ട് പുഷപ്പും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തൊരു കില്ലാടിയാണല്ലേ ഇദ്ദേഹം. മത്സ്യകന്യകയെന്ന് തോന്നുന്ന 24 അടി നീളമുള്ള ഈ രൂപം
അമേരിക്കയിലെ പ്രശസ്തനായ വില്യൻ ജോ ബർബൺ എന്ന വ്യക്തി നിർമ്മിച്ചതാണ്. തറയിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അരയ്ക്ക് മുകളിലേക്ക് ഒരു മനുഷ്യന്റെ അതേ രൂപസാദൃശ്യത്തോടുകൂടി തന്റെ കഴിവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അരയ്ക്ക് താഴേക്ക് ഒരു മീനിന്റെ രൂപഘടനയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.